പുതിയ പാർലമെന്ററി പാർട്ടി നേതാവിനെയും ലോക്സഭാ കക്ഷി നേതാവിനെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ ഇന്ന് യോഗം ചേർന്ന കോൺഗ്രസിൻ്റെ എം പിമാരും രാജ്യസഭാംഗങ്ങളും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരും സോണിയാഗാന്ധിയെ വീണ്ടും കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയുടെ സി പി പിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തു ലോക്സഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ സോണിയാഗാന്ധിക്ക് നൽകുകയും ചെയ്തു രാഹുൽ ഗാന്ധി ചുമതല ഏറ്റെടുക്കണം എന്ന് എം പിമാരിൽ അധികം പേരും ആവശ്യപ്പെട്ടുവെങ്കിലും രാഹുൽ ഗാന്ധി അതിന് തയ്യാറായില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അമ്പത്തിരണ്ട് പേരേ ഉള്ളൂ പക്ഷേ അൻപത്തിരണ്ട് പേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഇഞ്ച് നെഞ്ചളവുള്ള ആൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഇനി നടത്തേണ്ടി വരും മുൻപുണ്ടായിരുന്നത് പോലെയല്ല അതേക്കാൾ അതിശക്തമായി നമ്മൾ പോരാടേണ്ടി വരും എന്ന് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ എം പിമാരോട് പറഞ്ഞു അൻപത്തിരണ്ട് പേരേ ഉള്ളൂ എന്നുള്ളതിൽ സങ്കടം വേണ്ട നമുക്ക് കൂടി നിന്ന് പൊരുതണം എന്ന് അദ്ദേഹം പറയുകയാണ് നമ്മളേക്കാൾ വലിയ നെഞ്ചളവുള്ള ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ അൻപത്തിരണ്ട് പേരുടെ ആ നെഞ്ചളവ് അത് മതി ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരുപാട് വിദ്വേഷവും വെറുപ്പും കളിയാക്കലുകളുമൊക്കെ നേരിടേണ്ടി വരും അതിനെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ നിസാരമായി തള്ളിക്കളഞ്ഞ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ അതിശക്തമായി പാർട്ടിക്കും തിരിച്ചുവരവുണ്ടാവും ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് സാധ്യമാകും എന്നുള്ളത് അതെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഒഴിയുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകളിലായിരുന്നുവെങ്കിലും ആ ചിന്തകൾക്കപ്പുറത്ത് പാർലമെൻറ്റിനകത്തും പുറത്തും ഇനി അനുവർത്തിക്കേണ്ട പോരാട്ടങ്ങളെക്കുറിച്ചുള്ള സൂചന വളരെ കൃത്യമായി ഇന്ന് തൻ്റെ സഹപ്രവർത്തകർക്ക് നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി രാഹുൽ ഗാന്ധി തുടർന്നാലും ഇല്ലെങ്കിലും പാർട്ടിയുടെ അമരത്ത് നയിക്കാനുള്ള ആളായി രാഹുൽ ഗാന്ധി ഒരു അധ്യക്ഷ പദവി കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള പദവിക്കപ്പുറത്ത് ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ ജനഹൃദയങ്ങളിൽ വീണ്ടും ആഴത്തിൽ വേരോടിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് രാജ്യമൊട്ടാകെ ആ വികാരം പടർത്തുന്നതിന് രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നടത്തിയ പ്രസംഗം ഒരുപക്ഷേ അദ്ദേഹം നേരത്തെ എടുത്തിരുന്ന ഇനി അധ്യക്ഷസ്ഥാനം ഒഴിയണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകുന്ന തരത്തിലാണോ ആ സൂചനകൾ കൂടി നൽകിക്കൊണ്ടാണ് ഈ പ്രസംഗം അവസാനിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വിട്ടുകൊടുക്കാൻ ഭാവമില്ല ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണം എന്ന് രാഹുൽ ഗാന്ധി ഉറക്ക പറയുമ്പോൾ വരാനിരിക്കുന്ന നാളുകൾ പോരാട്ടത്തിൻ്റേതാണ് പതുങ്ങിയിരിക്കലുടേതല്ല എന്ന ആ വലിയ സൂചന രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്